ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തു നിന്നുള്ള വായന. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ പുത്രൻ എൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിനെ ദാസി, നിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവിലെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, സമർപ്പിതരെ, നസ്രത്തിലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം സംഭവിക്കുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതനെ നമ്മൾ കാണുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗം നമുക്ക് പരിചിതമാകുന്നത് വാഴ്ത്തപ്പെട്ട അഞ്ജലിക്കോയുടെ മനോഹരമായ ഐക്കൺ വഴിയാണ്. സ്വർഗം ഒരു പെൺകുട്ടിയെ സ്പർശിക്കുന്ന വളരെ മനോഹരമായ ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഈ സുവിശേഷ ഭാഗവും ദൈവോജനവും മറിയവും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. മാലാഹ മറിയത്തിൻ്റെ പേര് വിളിക്കുന്നില്ല, ദൈവകൃപ നിറഞ്ഞവളെയെന്നാണ് വിളിക്കുന്നത്. പുതിയ പേരാണ്. ഓരോ പേരും പുതിയ അസ്തിത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം അനാദി മുതൽ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്ത് സ്നേഹത്താൽ രൂപാന്തരപ്പെടുത്തിയവളാണ്. മറിയത്തോട് മാലാഹ പറയുന്നത് ആനന്ദിക്കുവാനായിട്ടാണ്. ഗബ്രിയേൽ മാലാഹ പരിശുദ്ധാത്മാവിനാൽ അമ്മയായി മാറുന്ന സുദുവാർത്ത മറിയത്തെ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മത്തായിയുടെ സുവിശേഷത്തിൽ പേരിടാൻ ആവശ്യപ്പെടുന്നത് യോസേഫ് പിതാവിനോടാണ്. ഗബ്രിയേൽ മാലാഹ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിന് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയാണ്. വചനം കേട്ടപാടെ മറിയം അസ്വസ്ഥയാവുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? കൃപ നിറഞ്ഞവൾ, ദൈവത്താൽ നിറഞ്ഞവളെന്നാണ് അർത്ഥം. സാധാരണ ഓരോ മനുഷ്യവ്യക്തിയും ചോദിക്കുന്ന ചോദ്യം തന്നെ അവൾ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിൻ്റെ പ്രവർത്തനത്താലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഗബ്രിയേൽ മാലാഹ ഉത്തരം നൽകുന്നു. കൂടാതെ മാലാഹ ഒരു അടയാളവും നൽകുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സാറായിക്കും അബ്രാഹത്തിന് നൽകപ്പെട്ടതുപോലുള്ള ഒരു അടയാളമാണിത്. ഈ അടയാളത്തിന് മുമ്പിൽ മറിയം തന്നെ തന്നെ ദൈവജനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അവളുടെ ശരീരവും ആത്മാവും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് തുറക്കുന്നു. മറിയത്തിൻ്റെ പാറ പോലെ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവവചനത്തിന് മുമ്പിൽ മറിയം സ്വയം ദാസിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ എന്ന യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിന് സ്ത്രീരൂപം നൽകുകയാണ് മറിയം. ആത്മാവിൽ രൂപപ്പെടുന്ന മറിയം സൃഷ്ടിയുടെ പ്രതിനിധിയാണ്. മറിയം സമ്മതം മൂടുന്നതിന് മുമ്പ് വിശദീകരണം ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും സമ്മതം നൽകിക്കൊണ്ട് ഒരു അടിമയായി ജീവിക്കുന്നതല്ല ക്രിസ്തീയത. ദൈവത്തോട് ചോദ്യം ചോദിക്കുവാനും ദൈവത്തോട് സംസാരിക്കാനും സാധിക്കണം. ദൈവം നമ്മളോട് നമ്മുടെ ബുദ്ധിയും അറിവും അടിയറ വെക്കാൻ പറയുന്നില്ല. മറിയം പക്വതയെത്തിയ സ്ത്രീയായി വ്യക്തമായ വിസ്തീർണം കേട്ട ശേഷം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകൊള്ളുവാൻ സമ്മതം മൂളുന്നു. ദൈവവുമായി നമുക്കുണ്ടാകേണ്ട ബന്ധം അടിമത്തത്തിൻ്റേതല്ല, മറിച്ച് സഹവർത്തിത്വത്തിൻ്റേതാണ്. മാലാഹ മറിയത്തോട് മുട്ടുകുത്തുവാനോ കൈകൂപ്പുവാനോ പറയുന്നില്ല. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് മാറി നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തിരിച്ചറിഞ്ഞ് അതുമായി സഹകരിക്കുന്നു.